കാബൂൾ വിമാനത്താവളത്തിന് സമീപം കഴിഞ്ഞ ദിവസം രണ്ട് ചാവേറുകൾ പൊട്ടിത്തെറിച്ചു അതിൽ നൂറ്റി എൺപത്തിരണ്ട് പേരാണ് മരണമടഞ്ഞത് ഐ എസ് ഖൊരാസൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് ആ സ്ഫോടനം നടത്തിയത് എന്ന് അവർ അവകാശപ്പെടുന്നു അമേരിക്കയും അത്തരത്തിലാണ് സ്ഥിരീകരണം ഉണ്ടായത് ഇതിൽ ഈ നൂറ്റി പേരിൽ പതിമൂന്ന് പേർ അമേരിക്കൻ സൈനികരാണ് അതിന് പകരം ചോദിക്കാനായി ഇന്നലെ അമേരിക്ക മറ്റൊരു റോക്കറ്റ് അയച്ചിരുന്നു ഒരു ചാവേറിനെ ലക്ഷ്യമാക്കിയാണ് അമേരിക്ക റോക്കറ്റ് അയച്ചതെങ്കിലും രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു മറ്റേയാൾ അമേരിക്ക ഉദ്ദേശിച്ച ചാവേർ തന്നെയാണ് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ അതല്ല വിഷയം അമേരിക്ക അയച്ച ആ റോക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ് പറയാൻ പോകുന്നത് കാരണം ഈ പതിമൂന്ന് പേരുടെയും അമേരിക്കൻ സൈനികരായിട്ടുള്ള കൊല്ലപ്പെട്ട പതിമൂന്ന് പേരുടെയും ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിമൂന്ന് സൈനികരുടെയും പേരുകൾ എഴുതിയ റോക്കറ്റാണ് അമേരിക്ക ഇന്നലെ അയച്ചത് അതിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നു ഈ പതിമൂന്ന് പേരുടെ പേര് എഴുതിയു ശേഷം അമേരിക്ക ഇങ്ങനെ എഴുതുന്നു എട്ട് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ എന്നും ഓർമ്മിക്കും എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഈ സൈനികരുടെ പേരിന് ഏറ്റവും താഴെ അങ്ങനെ ആ റോക്കറ്റിൽ എഴുതിയിരിക്കുന്നു ആ റോക്കറ്റ് വളരെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ കണ്ടത് അമേരിക്ക അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഞങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരിക്കുകയാണ് അതായത് ഇന്നലെ ഒരു ചാവേർ സ്ഫോടനത്തിനു വേണ്ടി തയ്യാറെടുത്ത് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ ആ ചാവേറിനെ തന്നെ തങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞുവെന്നാണ് അമേരിക്ക ഇന്ന് അവകാശപ്പെട്ടത് ഏതായാലും ജനവാസ കേന്ദ്രത്തിലാണ് ആ മിസൈൽ പതിച്ചത് ആ റോക്കറ്റ് പതിച്ചത് എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു ഒരു കുട്ടിയും മരിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു ആ കുട്ടിയോടൊപ്പം മരിച്ചയാൾ ഈ ചാവേറാണ് എന്നാണ് അമേരിക്ക പറയുന്നത് ആ റോക്കറ്റിലാണ് ഇത്തരത്തിൽ പതിമൂന്ന് പേരുടെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിമൂന്ന് സൈനികരുടെ പേരുകൾ അമേരിക്ക എഴുതി എഴുതിവെച്ചിരിക്കുന്നത്